നമസ്കാരം സി പി എമ്മിന്റെ പരസ്യ ശാസനയിൽ അച്ചടക്ക നടപടി ഒതുങ്ങിയതോടെ ജി സുധാകരൻ രക്ഷപ്പെടുന്നത് താരം താഴ്ത്തൽ ഭീഷണിയിൽ നിന്ന് രണ്ട് തവണ പാർട്ടി സെക്രട്ടേറിയറ്റിൽ എടുക്കാമെന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ട് പോലും വേണ്ടെന്ന് പറഞ്ഞ നേതാവാണ് സുധാകരൻ ആലപ്പുഴയിൽ കേന്ദ്രീകരിച്ച് പാർട്ടി പ്രവർത്തനം നടത്താനുള്ള താല്പര്യമാണ് ഇതിന് കാരണവും അങ്ങനെ സ്വന്തം ജില്ലയിൽ മാത്രം പിടിമുറുക്കാൻ ആഗ്രഹിച്ച സുധാകരന് ആലപ്പുഴയിലെ പ്രമാണി സ്ഥാനം ഇതോടെ നഷ്ടമാകും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സി പി എമ്മിൽ ഇന്നെല്ലാം പിണറായിയുടെ പിന്തുണയുണ്ടായിരുന്നു എങ്കിൽ സുധാകരന് ഈ അവസ്ഥ ഒരിക്കലും വരില്ലായിരുന്നു ഈ സന്ദേശമാണ് അച്ചടക്ക നടപടിയിലൂടെ പാർട്ടി സഖാക്കൾക്ക് ലഭിക്കുന്നത് അതിനാൽ ജി സുധാകരൻ എന്ന കേന്ദ്ര ബിന്ദുവിന് ചുറ്റിയുള്ള സി പി എമ്മിന്റെ ആലപ്പുഴയിലെ ചലനവും അങ്ങനെ അവസാനിക്കുകയാണ് രണ്ടു പതിറ്റാണ്ടുകാലം ആലപ്പുഴയെ നയിച്ച സുധാകരനു മുന്നിൽ സാക്ഷാൽ വി എസ് അച്യുതാനന്ദന് പോലും തിരിച്ചടിയുണ്ടായി വി എസിന്റെ സ്വന്തം നാടാണ് ആലപ്പുഴ സുധാകരനെ മുൻനിർത്തിയാണ് ഇവിടെ വി എസ് പക്ഷത്തെ പിണറായി വെട്ടിയൊതുക്കിയതും അങ്ങനെ ആലപ്പുഴയിലെ അതിവിശ്വസ്തനായി സുധാകരൻ ആ സുധാകരനാണ് ഇപ്പോൾ അച്ചടക്ക നടപടി നേരിടേണ്ടി വരുന്നതും അതുകൊണ്ടാണ് നടപടി ഉറപ്പാക്കിയ ശേഷം പിണറായിയെ കാണാൻ സുധാകരൻ ഓടിയെത്തിയതും ആലപ്പുഴയിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ ഏക രക്തസാക്ഷി കുടുംബാംഗം എന്നത് മാത്രമല്ല അഴിമതിക്കറപ്പുരളാത്ത പ്രതിശായയും സുധാകരനെ ജനകീയനാക്കിയിരുന്നു പൊതുമരാമത്ത് വകുപ്പിനെ പോലും അഴിമതിരഹിതമാക്കാൻ സുധാകരന് കഴിഞ്ഞു പക്ഷേ ആലപ്പുഴയിലെ അടിയൊഴുക്കുകൾ ആദ്യ പിണറായി മന്ത്രിസഭയിലെ സ്റ്റാർ കമ്പെയ്നർക്ക് മനസ്സിലാകാതെ പോയി ആലപ്പുഴയിൽ തോമസ് ഐസക്കിനപ്പുറമുള്ള പാർട്ടി ശത്രുക്കൾ സുധാകരനുണ്ടായി ആലപ്പുഴ എം പി എ ആരിഫിനെ ശത്രുവായി കണ്ടത് വലിയ തിരിച്ചടിയായി തന്റെ പിൻഗാമിയായി സുധാകരൻ ഉയർത്തിക്കൊണ്ടുവന്ന സജി ചെറിയാനും സുധാകരനെ കൈവിട്ടു സുധാകരനെതിരെ ഐസക്കും ആരിഫും സജി ചെറിയാനും ഒരുമിച്ച് നീങ്ങിയപ്പോൾ സീറ്റ് നിഷേധിച്ച പിണറായിയും സുധാകരനെ മൂലക്കിരുത്തി തന്റെ പിൻഗാമിയായി മുഹമ്മദ് റിയാസിനെ ഉയർത്തിക്കാട്ടുകയെന്ന ലക്ഷ്യത്തോടെയാണ് പാർട്ടിയിൽ ജനസ്വാധീനമുള്ള മുതിർന്ന നേതാവായ സുധാകരനെ പോലുള്ളവരെ മൂലയിലേക്ക് പിണറായി മാറ്റുന്നതെന്ന ആരോപണവുമുണ്ട് സഹോദരന്റെ രക്തസാക്ഷിത്വ പരിവേഷവുമായി പാർട്ടിയിലെ എല്ലാം എല്ലാമായ സുധാകരൻ അങ്ങനെ സി പി എമ്മിലെ ഒതുക്കപ്പെട്ട നേതാവായി മാറുകയാണ് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് ജി സുധാകരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടാം ഇ എം എസ് മന്ത്രിസഭ അധികാരമേൽക്കുന്ന കാലത്ത് പാർട്ടി അംഗമായി എസ് എഫ്ഐയുടെ പൂർവ്വരൂപമായ കേരള സ്റ്റുഡൻസ് ഫെഡറേഷനിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം എസ് എഫ് ഐ രൂപീകരിക്കപ്പെട്ടപ്പോൾ ആദ്യ സംസ്ഥാന പ്രസിഡന്റായി അടിയന്തരാവസ്ഥക്കെതിരായ സമരങ്ങളിൽ പങ്കെടുത്ത് ജയിലിൽ കഴിഞ്ഞു പന്തളം എൻ എസ് എസ് കോളേജിലുണ്ടായ വിദ്യാർത്ഥി സംഘർഷത്തിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഡിസംബർ ഏഴിന് സുധാകരന്റെ സഹോദരൻ ഭുവനേശ്വർ രക്തസാക്ഷിയായി പാർട്ടിക്ക് വേണ്ടിയായി ജി സുധാകരന്റെ പിന്നീടുള്ള ജീവിതം സിഐടിയുവിലും സജീവമായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കുട്ടനാട്ടിൽ നിന്ന് ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ട സുധാകരൻ പരാജയപ്പെട്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ആലപ്പുഴ ജില്ലാ കൗൺസിൽ പ്രസിഡന്റായി തൊണ്ണൂറ്റി ആറിൽ കായംകുളത്ത് നിന്ന് നിയമസഭയിലെത്തി രണ്ടായിരത്തി ഒന്നിൽ കായംകുളത്ത് പരാജയപ്പെട്ടു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അമ്പലപ്പുഴ എം എൽ എ ആയി രണ്ടായിരത്തി ആറിൽ വി എസ് മന്ത്രിസഭയിൽ ദേവസ്വം സഹകരണം കയർ വകുപ്പുകളുടെയും രണ്ടായിരത്തി പതിനാറിൽ പിണറായി മന്ത്രിസഭയിൽ പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പുകളുടെയും മന്ത്രിയായി മികച്ച മന്ത്രി എന്ന പേരോടെ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനായി അതേസമയം പ്രസംഗങ്ങളിലും മറ്റുമുള്ള ചില പദപ്രയോഗങ്ങൾ വിവാദമാവുകയും ചെയ്തു ദേവസ്വം മന്ത്രിയായിരിക്കെ പൂജാരിമാർക്കെതിരെയും പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെ കരാറുകാർക്കെതിരെയും നടത്തിയ ചില പരാമർശങ്ങൾ വലിയ ചർച്ചയായി മാറി അമ്പലപ്പുഴയിലെ വോട്ട് കുറയലാണ് സുധാകരന് വിനയായത് തൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ലെന്നും എച്ച് സലാം നൽകിയ പരാതി വസ്തുതാവിരുദ്ധമാണെന്നുമാണ് വിരുദ്ധമാണെന്നുമാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ജി സുധാകരൻ വാദിച്ചത് സലാം വിജയിച്ച കാര്യവും ചൂണ്ടിക്കാണിച്ചു പക്ഷേ സ്ഥാനാർത്ഥി വിജയിച്ചിട്ടും സുധാകരന് തിരിച്ചടി നേരിട്ടുവെന്നാണ് വസ്തുത പിണറായി അടക്കം ആരും സുധാകരന് വേണ്ടി വാദിക്കാനുണ്ടായില്ല